അടുത്ത പോളാർ കോർഡിനേറ്റ്സ്, നമുക്കറിയാം കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് പോളാർ കോർഡിനേറ്റ്സ് ഒക്കെ നിങ്ങൾ പ്ലസ് ടു ഒക്കെ കേട്ടിരിക്കും. പോളാർ കോർഡിനേറ്റ്സ് എന്താണ്? ആറിലും തീറ്റയിലും ഉള്ള റെപ്രസെൻറ്റേഷനാണ് പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്, അതായത് പി ഓഫ് ആർ തീറ്റ എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ ഒറ്റൊരു പോയിന്റ്, അതായത് യുണീക് പോയിന്റ് ആയിരിക്കും ഒന്നിനെ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ എന്താ പറയുക, പോളാർ കോർഡിനേറ്റ്സിൽ യുണീക്ക് അല്ല, എത്ര പോയിന്റ്, അതായത് ഈ പോയിന്റിനെ തന്നെ വേറെ പി ഓഫ് ആർ തീറ്റ തന്നെ വേറെ റെപ്രസെൻറ്റേഷനും കൂടി ഉണ്ടാവാം. അതായത് പി ഓഫ് ആർ തീറ്റയിൽ ആർ എന്ന് പറഞ്ഞ ഡിനോട്ട് ചെയ്യുന്നത് ഡയറക്റ്റഡ് ഡിസ്റ്റൻസ് ഫ്രം ഒ ടു പി. ഓ ഇന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് ആർ എന്ന് പറയുന്നത്. ഇത് ഈ ഒ എന്ന് പറയുന്നതിനാണ് പോൾ അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയാം. ഇത് ഇനീഷ്യൽ റേ. അപ്പോൾ ഇനീഷ്യൽ റേയും അവിടുന്ന് ഒ പിയിലേക്കുള്ള ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആംഗിൾ ഫ്രം ഇനീഷ്യൽ റേ ടു പി, പിയിലേക്കുള്ള ആംഗിളിനെയാണ് തീറ്റ എന്ന് പറയുന്നത്. ഇതാണ് പോളാർ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൽ നമുക്കുള്ളത് പോളാർ കോർഡിനേറ്റും എന്താ പറയുക കാർട്ടീഷ്യൻ കോർഡിനേറ്റും തമ്മിലുള്ള റിലേഷനൊക്കെയാണ് ഈ സെക്ഷനിൽ പറയുന്നത്. ഇനി അതുപോലെ ട്രിഗണോമെട്രിയിൽ തീറ്റ പോസിറ്റീവ് ആണ് മെഷേർഡ് ഫ്രം കൗണ്ടർ ക്ലോക്ക് വൈസ് ആൻഡ് നെഗറ്റീവ് മെഷേർഡ് ഫ്രം ക്ലോക്ക് വൈസ്. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങോട്ടേക്കുള്ള ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ തീറ്റ നെഗറ്റീവും കൗണ്ടർ ക്ലോക്ക് വൈസ് അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, തീറ്റ പോസിറ്റീവാണ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ആംഗിൾ അസോസിയേറ്റഡ് വിത്ത് ഗിവൺ പോയിന്റ് ഈസ് നോൺ യുണീക്ക്. അതായത് ആംഗിൾ എന്ന് പറയുന്നത് എന്തല്ല, യുണീക്ക് അല്ല എന്നാണ് പറയുന്നത്. വൈലെ പോയിന്റ് ഇൻ ദ പ്ലെയിൻ ഹാസ് ജസ്റ്റ് വൺ പെയർ ഓഫ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. അതായത് ഒരു പെയറിനെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു പെയർ ഓഫ് കാർട്ടീഷ്യൻ കോർഡിനേറ്റിന് യുണീക്ക് അല്ലാതെ രീതി, അതായത് ഒന്നിൽ കൂടുതൽ തീറ്റ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞത് പോളാർ കോർഡിനേറ്റ്സിൽ. കാർട്ടീഷ്യൻ കോർഡിനേറ്റിലാണെങ്കിൽ ഒന്ന് മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ, പോളാർ കോർഡിനേറ്റ്സിലാണെങ്കിൽ അതൊന്നിൽ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. ഇനി എങ്ങനെയാണ് പോളാർ കോർഡിനേറ്റ്സിൽ ഈ പറഞ്ഞ ഒന്നിൽ കൂടുതൽ പോയിന്റ് കാണാൻ പറ്റുന്ന പറഞ്ഞല്ലേ, അപ്പോൾ ഈ തീറ്റ അല്ലെങ്കിൽ ആർ തീറ്റ എന്ന് പറഞ്ഞ കോർഡിനേറ്റ്സ്, ഈ ആർ തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ കോർഡിനേറ്റ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി, അതർ കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ്, ഫൈൻഡിങ് പോളാർ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ്. അതായത് ഏതൊക്കെ പോയിന്റ്സ് ആണ് ആർ തീറ്റേനെ പോലെ തന്നെ വേറെ ഉള്ളതെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ആർ തീറ്റ പ്ലസ് ടു എൻ പൈയും അല്ലെങ്കിൽ മൈനസ് ആർ തീറ്റ പ്ലസ് ടു എൻ പ്ലസ് വൺ പൈയും. അതായത് ഇതൊക്കെ സെയിം പോയിന്റ്സിനെ തന്നെയായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. ആർ തീറ്റ എന്ന് പറയുന്നതും ആർ തീറ്റ പ്ലസ് ടു എൻ പൈ എന്ന് പറയുന്നതും അതുപോലെ മൈനസ് ആർ തീറ്റ പ്ലസ് ടു എൻ പ്ലസ് വൺ പൈ എന്ന് പറയുന്നതൊക്കെ ഒരേ പോയിന്റിനെ തന്നെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക പോളാർ കോർഡിനേറ്റ്സിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത്, ഫൈൻഡ് ഓൾ പോളാർ കോർഡിനേറ്റ്സ് ഓഫ് ദി പോയിന്റ് പി ഓഫ് ടു പൈ ബൈ സിക്സ്. ഈ ടു പൈ ബൈ സിക്സിന്, അതായത് ടു പൈ ബൈ സിക്സിലുള്ള ബാക്കി എല്ലാ പോളാർ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമുക്കറിയാം പോളാർ കോർഡിനേറ്റ്സ് ആർ തീറ്റേനെ പോലത്തെ, അതായത് ആർ തീറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഏതൊക്കെയാണ്, ആർ തീറ്റ പ്ലസ് ടു എൻ പൈയും മൈനസ് ആർ തീറ്റ പ്ലസ് ടു എൻ പ്ലസ് വൺ പൈയും ആണ്. അതുപോലെ ഇതിനെ എഴുതിക്കൂടെ, ഇവിടെ ആർ എന്ന് പറഞ്ഞ ടു ആണ്, തീറ്റ എന്ന് പറഞ്ഞ പൈ ബൈ സിക്സ് ആണ്. അപ്പോൾ എന്തൊക്കെയുണ്ട്, ആർ എന്ന് പറഞ്ഞ ടു പിന്നെ പ്ലസ് ടു എൻ പൈ, അതായത് തീറ്റ പ്ലസ് ടു എൻ പൈ, തീറ്റ എന്ന് പറഞ്ഞാൽ പൈ ബൈ സിക്സ് പ്ലസ് ടു എൻ പൈ. അതായത് എൻ എന്ന് പറയുന്ന ഇൻറ്റിജേഴ്സ് ആണ്, സീറോ പ്ലസ് ഓ മൈനസ് വൺ പ്ലസ് ഓ മൈനസ് ടു എക്സെട്ര. അതുപോലെ ഇതിനെന്ത് ചെയ്യാം, മൈനസ് ആറ് തീറ്റ പ്ലസ് ടു എൻ പ്ലസ് വൺ പൈ എന്നും കൂടെ എഴുതാം. അപ്പോൾ എന്ത് ഇവിടെ വരും, മൈനസ് ടു തീറ്റ എന്ന് പറഞ്ഞാൽ പൈ ബൈ സിക്സ് പ്ലസ് ടു എൻ പ്ലസ് വൺ പൈ. ഇവിടെ എൻ എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് ആണ്, അതായത് സീറോ പ്ലസ് ഓ മൈനസ് വൺ പ്ലസ് ഓ മൈനസ് ടു എക്സെട്ര. അതായത് ആദ്യം നമ്മൾ സീറോ ഇട്ട് കൊടുക്കുന്നു, ഈ ഇക്വേഷനിൽ സീറോ ഇട്ട് കൊടുക്കുന്നു. അപ്പം ടു പൈ ബൈ സിക്സ് എന്ന് വരും. ആൻഡ് ഇതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ സീറോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മൈനസ് ടു മൈനസ് ടു, ഇവിടെ സീറോ ആകുമ്പം ബാക്കി പൈ ബൈ സിക്സ് പ്ലസ് പൈ എന്ന് വരുന്നത്. അത് ദാറ്റ് ഈസ് ഈക്വൽ ടു സെവൻ പൈ ബൈ സിക്സ്. പൈ ബൈ സിക്സ് പ്ലസ് പൈനെയാണ് ഞാൻ സെവൻ പൈ ബൈ സിക്സ് ചെയ്തത്, അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ഇനി അതുപോലെ എൻ ഈക്വൽ ടു വണ് കൊടുക്കുക, എൻ ഈക്വൽ ടു വണ് കൊടുക്കുമ്പോൾ ടു പ്ലസ് പൈ ബൈ സിക്സ് പ്ലസ് ടു പ്ലസ് അല്ല ടു കോമ, അത് മാറ്റണേ, അത് ഞാൻ നോട്ടിൽ എഴുതിയപ്പം ടു പ്ലസ് എന്ന് എഴുതിയത് മാറ്റുക. ടു കോമ പൈ ബൈ സിക്സ് പ്ലസ് ടു പൈ മൈനസ് ടു കോമ പൈ ബൈ സിക്സ് പ്ലസ് ടു പ്ലസ് വൺ പൈ. അപ്പം ഇവിടെ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തേർട്ടീൻ പൈ ബൈ സിക്സ് എന്ന് കിട്ടും. അതുപോലെ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നയൻറ്റീൻ പൈ ബൈ സിക്സ് എന്ന് കിട്ടും. അതുപോലെ എൻ ഈക്വൽ ടു മൈനസ് വൺ, അങ്ങനെ ഓരോന്നും കാണാം. ഇതൊക്കെയാണ് ഇതിന്, അതായത് വേറെ ഈ ഇതിന് ഇതിനെ തന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേറെ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ടു പൈ ബൈ സിക്സിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ബാക്കിയെല്ലാം കോർഡിനേറ്റ്സാണ് ഇത്. ഇങ്ങനെ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, എന്നിന് ടു കൊടുക്കുക, എന്നിന് ത്രീ കൊടുക്കുക, അങ്ങനെ ഓരോ വാല്യൂസും കണ്ടാലും ഇങ്ങനെ കുറേ റെപ്രസെൻറ്റേഷൻ കിട്ടും. അതായത് ഇൻഫിനിറ്റ്ലി മില്യൺ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും.